Hi friends, Power Tools മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഒരു ചെയിൻസോടെ സ്പോക്കറ്റ് എങ്ങനെ മാറാം എന്നുള്ളതാണ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടത് ഒരു പ്ലഗ് സ്പാനർ, അതുപോലെ തന്നെ ക്ലച്ച് പുള്ളർ ഒരെണ്ണം വേണം. ഇപ്പോൾ ഈ കാണുന്ന ക്ലച്ച് പുള്ളർ ഞാൻ ലൈത്തിൽ ചെയ്തെടുത്തതാണ്. നമ്മുടെ ക്ലച്ച് അഴിച്ചെടുത്തുകൊണ്ട് പോയി ആ രീതിയിൽ ഇതുപോലെ ഒരെണ്ണം നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പം നമുക്ക് ഈ രണ്ട് സാധനങ്ങളാണ് ഈ സ്പോക്കറ്റ് മാറുവാൻ വേണ്ടി നമുക്ക് വേണ്ടത്. അപ്പം നമുക്കിത് എങ്ങനെയാണ് മാറുന്നതെന്ന് കണ്ടു നോക്കാം. അതുപോലെ ടൂൾസുകളെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. ഇതിൽ അഴിക്കുന്ന ഓരോ പാർട്സിൻ്റെ പേര് നമ്മൾ വീഡിയോയിൽ വ്യക്തമായി കൊടുക്കുന്നതാണ്. ഈ കാണുന്നതാണ് ചെയിൻസോടെ സ്പോക്കറ്റ്. ഇത് കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ തേഞ്ഞു പോകാനും പൊട്ടിപ്പോകാനുമൊക്കെ വളരെ സാധ്യത കൂടുതലുള്ള ഒരു പാർട്സ് ആണ്. ഇനി നമുക്കിത് എങ്ങനെയാണ് അഴിക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഇത് അഴിക്കാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് റോട്ടറി ഹാമറിൻ്റെ ഒരു വിറ്റാണ്. അപ്പോൾ ഇതിൻ്റെ ഈ സ്മൂത്തായിട്ടുള്ള ഭാഗം വേണം നമുക്ക് ഉപയോഗിക്കാൻ. അപ്പം ഈ ഭാഗം ഈ വിറ്റ് നമുക്ക് ഈ പ്ലഗിൻ്റെ ഹോളിനുള്ളിലൂടെ അകത്തേക്ക് കടത്തിവിട്ടതിന് ശേഷം ക്ലച്ച് പുള്ളർ ഉപയോഗിച്ച് നമുക്ക് ഊരിയെടുക്കാം. അപ്പം അതെങ്ങനെയാണെന്നൊന്ന് കണ്ടു നോക്കും. അതുകൊണ്ട് ഈ ഹോളിനുള്ളിലൂടെ ഇങ്ങനെ ഉള്ളിലേക്ക് കടത്തിവിട്ടതിന് ശേഷം ക്ലച്ച് സ്പാനർ ഉപയോഗിച്ച് അഴിച്ചെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ത്രെഡ് വലത്തോട്ടാണ് അഴിച്ചെടുക്കുന്നത്. ഇതിൻ്റെ ഓപ്പോസിറ്റ് ത്രെഡാണ് വരുന്നത്. അപ്പോൾ അഴിക്കുന്നത് ഇത് വലത്തോട്ടാണ്. നമുക്ക് ഈ ക്ലച്ച് പുള്ളർ ഈ ഹോളിനുള്ളിലൂടെ കടത്തി ഇട്ടതിന് ശേഷം നമുക്ക് വലത്തോട്ട് ഇത് അഴിച്ചെടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് അഴിക്കുന്നത് റൈറ്റ് സൈഡിലാണ്. അപ്പോൾ ഈ പ്ലഗിൻ്റെ ഹോളിനുള്ളിലേക്ക് ഈ ബിറ്റ് കടത്തിവിട്ടത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ പിസ്റ്റണിനെ ലോക്ക് ചെയ്ത് വേണം ഈ ഇത് അഴിച്ചെടുക്കാൻ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലെ പിസ്റ്റൺ ലോക്കാവണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെറിയൊരു ബിറ്റോ റൗണ്ട് സ്മൂത്തായിട്ടുള്ള എന്തെങ്കിലും ഒരു റാഡോ അതിനുള്ളിലേക്ക് കടത്തിവിട്ട് ലോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം മാത്രമേ നമുക്കിത് അഴിക്കാൻ സാധിക്കൂ. അങ്ങനെ ഈസി ആയിട്ട് അഴിച്ചെടുക്കാം. അപ്പം എങ്ങനെയാണ് ഇത് അഴിക്കുന്നത്? അഴിക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കുക, അഴിക്കുന്നത് സൈഡിലോട്ടാണ്. നമ്മൾ മുറുക്കുന്നത് ഇടത്ത് സൈഡിലോട്ടും ഓപ്പോസിറ്റ് ത്രെഡാണ് ഇതിന് വരുന്നത്. ഇപ്പം ഈ അഴിച്ചെടുക്കുന്ന പാഴ്സുകളെല്ലാം നന്നായി ക്ലീൻ ചെയ്യുക. ഇനി നമുക്കിതിൻ്റെ ഓരോ പാഴ്സുകൾ ഫിറ്റ് ചെയ്യാം. ആദ്യമായിട്ട് ഫിറ്റ് ചെയ്യുന്നത് ഓയിൽ വാം ഗിയറാണ്. ഇതിൻ്റെ പേര് ഓയിൽ വാം ഗിയർ എന്നാണ്. ഇതാണ് ആദ്യമായി നമുക്ക് ഇതിനകത്ത് ഫിറ്റ് ചെയ്യേണ്ടത്. അതിനുശേഷം നീഡിൽ ബെയറിംഗ് സെറ്റ് ചെയ്യാം. അടുത്തതായിട്ട് സ്പോക്കറ്റ്. ഇത് പുതിയ സ്പോക്കറ്റ് അല്ല, അതിനകത്ത് കിടന്ന സ്പോക്കറ്റ് തന്നെയാണ്. സ്പോക്കറ്റ് എടുത്തതിന് ശേഷം ഇത് ക്ലച്ച് ഡ്രമ്മാണ്. ക്ലച്ച് ഡ്രമ്മിൻ്റെ ഇതുപോലുള്ള ത്രെഡ് കാണാം. ആ കട്ടിങ്ങിനുള്ളിലേക്ക് നമുക്ക് സ്പോക്കറ്റ് വെച്ചതിന് ശേഷം നീഡിൽ ബെയറിങ് ആ കട്ടിങ് ഈ കട്ടിങ് കറക്റ്റ് ആകുന്ന രീതിയിൽ അത് ആ ഓയിൽ വാം ഗിയറിനകത്ത് വന്ന് ലോക്കാകണം. അതിനകത്തും ആ കറക്റ്റ് കട്ടിങ് ഉണ്ട്. അതിന് കറക്റ്റായിട്ടുള്ള രീതിയിൽ നമുക്ക് ഇതിട്ട് സെറ്റ് ചെയ്യാം.
ഇനി ക്ലച്ച് ഡ്രമ്മിനുള്ളിലേക്ക് ഈ പ്ലേറ്റ് വാഷർ ഇടാം. ഈ പ്ലേറ്റ് വാഷർ ഇടാൻ ഒരിക്കലും മറക്കരുത്. ഈ പ്ലേറ്റ് വാഷർ ഇടാതെ നമ്മൾ ക്ലച്ച് ടൈറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഈ ക്ലച്ച് ഊരിത്തെറിച്ച് പോകാനുള്ള സാധ്യത കൂടുതലാണ്. ഇതാണ് ക്ലച്ച് വീല്. ഈ ക്ലച്ച് വീല് നമുക്കിട്ട് ടൈറ്റ് ചെയ്യാം. ഇത് ടൈറ്റ് ചെയ്യുന്നത് ഇടത്തോട്ടാണ്, പ്രത്യേകം ശ്രദ്ധിക്കുക. ഇടത്തോട്ടാണ് ഇതിൻ്റെ ത്രെഡ് വരുന്നത്. ഇത് ഇട്ട് നന്നായി ടൈറ്റ് ചെയ്യണം. നല്ല രീതിയിൽ ടൈറ്റായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് ഊരിത്തെറിച്ച് പോകാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി നമുക്ക് എങ്ങനെയാണ് ഇത് ടൈറ്റ് ചെയ്യുന്നത് നോക്കാം. ഇതിൻ്റെ കിക്കർ മുകളിലേക്ക് വലിക്കുമ്പോൾ ഇതിൻ്റെ റൊട്ടേഷൻ വരുന്നത് ഇടത്തോട്ടാണ്. ഈ രണ്ട് സൈഡും, കിക്കറിൻ്റെ സൈഡും അതുപോലെ തന്നെ ഈ ക്ലച്ചിൻ്റെ സൈഡും ഇടത്തോട്ടാണ് റൊട്ടേഷൻ വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഇടത്തോട്ട് റൊട്ടേഷൻ വരുമ്പോൾ നമ്മൾ ഈ ഇടത്തോട്ടാണ് ഇത് മുറുക്കുന്നത്. അപ്പോൾ ഇടത്തോട്ട് മുറുക്കുമ്പം ഈ റോപ്പിൽ നമ്മൾ മുകളിലേക്ക് കൊണ്ടുവരാതെ ബിറ്റിട്ട് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ, താഴെ വെച്ച് ലോക്ക് ചെയ്യാതെ താഴെ വെച്ച് ഇടത്തോട്ട് മുറുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ റോപ്പ് പൊട്ടിപ്പോവും. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഈ റോപ്പിനെ മുകളിലേക്ക് ഇങ്ങനെ വലിച്ചതിന് ശേഷം പിസ്റ്റൺ നമുക്ക് ആ ഹോളിലൂടെ ഓടുന്നത് കാണാം, പ്ലഗിൻ്റെ ഹോളിലൂടെ. എന്നിട്ട് അതിന് ശേഷം ഈ ബിറ്റ് ആ ഹോളിനുള്ളിലേക്ക് കൊണ്ടുവന്ന് പിസ്റ്റൺ ഇടത്തോട്ട് തിരിക്കുമ്പം ലോക്കാവും. അടോ ലോക്കായി. അപ്പോൾ അങ്ങനെ ആ ബിറ്റിൻ്റെ ആ മുകളിൽ താഴെ വന്ന് പിസ്റ്റൺ ലോക്കായി നിൽക്കും. അപ്പം ഇങ്ങനെ ലോക്കായതിന് ശേഷം നമുക്ക് ഇടത്തോട്ട് മുറുക്കാം. അല്ലാതെ നമ്മളിത് ഇടത്തോട്ട് തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ, റോപ്പ് കിക്കർ മുകളിലേക്ക് വെക്കാതെ വലിക്കാതെ തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ കിക്കറിൻ്റെ റോപ്പ് പൊട്ടിപ്പോകാൻ സാധ്യത കൂടുതലാണ്. ഇങ്ങനെ കറക്റ്റായിട്ട് വെച്ച് വലിച്ചതിന് ശേഷം നമ്മൾ ഇടത്തോട്ട് ടൈറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ റോപ്പ് പൊട്ടാതെ നല്ല രീതിയിൽ നമുക്ക് ടൈറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത് ഇടത്തോട്ട് തിരിക്കുമ്പോൾ പിസ്റ്റൺ മുകളിലേക്ക് പോകും, ആ ബിറ്റിൽ വന്ന് തട്ടി നിൽക്കും. അങ്ങനെ നമുക്കിത് നല്ല രീതിയിൽ ടൈറ്റ് ചെയ്യാം. അപ്പോൾ ഈ റോപ്പ് ഇങ്ങനെ വലിച്ച് മുകളിൽ കൊണ്ടുവന്നതിന് ശേഷം മാത്രം, ലോക്ക് ചെയ്തതിന് ശേഷം മാത്രം ഇത് ടൈറ്റ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ റോപ്പ് പൊട്ടിപ്പോവും. ഇനി നമുക്ക് സ്പാർക്ക് പ്ലഗ് ഇട്ട് ടൈറ്റ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് സ്പ്രോക്കറ്റ് മാറാവുന്നതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ എയർ ഫിൽട്ടർ സെറ്റ് ചെയ്യാം. എയർ ഫിൽട്ടർ കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം ഇതിൻ്റെ ഫിൽറ്റർ കവറിട്ട് ഫിൽറ്റർ ക്യാപ്പ് വെച്ച് നല്ല രീതിയിൽ ടൈറ്റ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇതിൻ്റെ സ്പോക്കറ്റ് മാറാവുന്നതാണ്. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്കിനി പുതിയൊരു വീഡിയോയുമായിട്ട് കണ്ടുമുട്ടാം. അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.